ഹായ്, എൻ്റെ പേര് ഫൗസിയ. ഞാൻ 11 വയസ്സിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഒരു ഇന്നത്തെ കാലത്ത് ജോലിയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. അങ്ങനെ ഒരു ജോലിക്കായി ട്രൈ ചെയ്തപ്പോഴാണ് ഡിഗ്രി എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ബികോം കോഴ്സ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ 11 വയസ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് കാണുന്നത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് അറിയിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഫാക്കൽറ്റി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എനിക്കൊരു ബ്രേക്ക്, എൻ്റെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു. എനിക്ക് ഒന്നേ നടത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ 11 വയസ്സിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അഡ്മിഷൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 11 വയസ്സിൻ്റെ ടൈം ടേബിൾ പ്രകാരം കുറേയൊക്കെ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മെൻ്റർ തന്നെ ആ പോർഷൻസ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന വീഡിയോ ക്ലാസ്സസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എക്സാം പി ഡി എയിലൂടെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കുകയും ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് ആൻസേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, എപ്പോഴാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ അതിനകത്ത് മനസ്സിലാവും. വീഡിയോ സെഷൻസ് ഫുൾ നല്ല ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഓൺലൈൻ റിവിഷൻ സെഷൻസ്. അതിലൂടെ നമുക്ക് ബാക്കി ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഡൗട്ട്സ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻറ്ററിനോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് അങ്ങനെ വരുന്നൊരു ചാൻസസ് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ സെഷൻസിലൂടെയും ഓൺലൈൻ സെഷൻസിലൂടെയും നമ്മുടെ ഏകദേശമുള്ള എല്ലാ ഡൗട്ട്സും എല്ലാം ക്ലിയർ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട് നമ്മളൊരു ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറവാണ്. എന്നിരുന്നാൽ പോലും മെൻറ്റേഴ്സ് നമ്മുടെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട് മന്ത്ലി മീറ്റിംഗ്സും വീക്ക്ലി കോൾസും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ അവർ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഇൻട്രസ്റ്റും കൂടും. അങ്ങനെയാണ് ഞാൻ ഒരു 11 വയസ്സ് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നല്ലൊരു പെർസെൻറ്റിൽ എനിക്ക് ജയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഇയറിലും ഞാനിപ്പോൾ ഇപ്പോഴും 11 വയസ്സ് സ്റ്റുഡൻ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ടോടുകൂടി 11 വയസ്സ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡിഗ്രി എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു.